നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിർമ്മാണ പ്രവൃത്തികൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തതായി മന്ത്രി പ്രഖ്യാപിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതായി വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തതായി മന്ത്രി പ്രഖ്യാപിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാസമയം പരിശോധിക്കും. ഇതിനായി ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്തെ ഏക മെഡിക്കൽ കോളേജാണ് പരിയാരത്തേത്. വടക്കേ മലബാറിന്റെ പ്രധാന ചികിത്സാ കേന്ദ്രം കൂടിയാണിത്. നടപ്പാത ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പരിശോധിക്കും. മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനുള്ള എല്ലാ നടപടികളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പൊതുമരാമത്ത് വകുപ്പ് സബ് ഡിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മറ്റു ചില പ്രയാസങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ എല്ലാ പ്രവർത്തികളും ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്നുള്ള ഒന്നുകൂടി സന്തോഷത്തോടുകൂടി അറിയിക്കുകയും എം വി ജി എംഎൽഎ മുൻ എംഎൽഎ ടി വി രാജേഷ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജിത് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എ മുഹമ്മദ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജിഷാകുമാരി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അടുത്തിലയിലെ എരിപുരം ചെങ്ങൽ എൽ പി സ്കൂൾ ഹൈടെക് വിദ്യാലയമാകുന്നു. സ്കൂളിനായി നിർമ്മിച്ച പുതിയ ഇരുനില കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് ക്ലാസ് റൂം മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റർ എം വത്സല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മുൻ ഹെഡ്മാസ്റ്ററും വയോധികനുമായ എം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പി വി ദാക്ഷായൻ ടീച്ചർ എന്നിവരെ എംഎൽഎ എം വിജിനും മുൻ എംഎൽഎ ടി വി രാജേഷും ചേർന്ന് ആദരിച്ചു. കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ സുരേഷ് ബാബു, ചിത്രരചന നിർവഹിച്ച പ്രമോദ് അടുത്തില, എം വി സുരേഷ് ബാബു, എം സുരേഷ് ബാബു, സൈമൺ മാസ്റ്റർ എന്നിവർക്ക് ഉപഹാരം നൽകി. എം വിജിൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. എം കെ സുകുമാരൻ, കെ കെ സുധീർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ, സയ്യിദ് കായിക്കാരൻ, എം ശ്രീധരൻ, ജനപ്രതിനിധികളായ സി പി ഷിജു, പി കെ വിശ്വനാഥൻ, എ യു കെ ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സിപിഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പെരിങ്ങോം ഏരിയ സമ്മേളനം നവംബർ 13-14 തീയതികളിൽ മാതമംഗലത്ത് നടക്കും. പി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാതമംഗലം കലഹാര ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ സി കെ കുഞ്ഞിരാമൻ നഗറിലാണ് സമ്മേളനം നടക്കുക. 3,934 മെമ്പർമാരെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സമ്മേളനം നടക്കുക. സമ്മേളനത്തോടനുബന്ധിച്ച് കേരളപ്പിറവി ദിനമായ നവംബർ 1 കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വെബിനാർ നടക്കും. ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. പഴയകാല പ്രവർത്തകരുടെ സംഗമവും ആദരം പരിപാടിയും നവംബർ 5 വൈകുന്നേരം 5 മണിക്ക് പാടിയൊട്ടിച്ചാൽ മുനിയൻകുന്ന് രക്തസാക്ഷി നഗറിൽ നടക്കും. എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 6 സോഷ്യലിസ്റ്റിന്റെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. മാതമംഗലം ബസാറിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ പി ജെ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും. നവംബർ 7 സമ്മേളന പതാക ദിനം ആചരിക്കും. നവംബർ 10 മുതൽ പുസ്തകോത്സവവും ചരിത്ര ചിത്ര ഫോട്ടോ പ്രദർശനവും മാതമംഗലത്ത് നടക്കും. നവംബർ 10 ഓൺലൈൻ കലാസന്ധ്യ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. നവംബർ 1 മുതൽ 10 വരെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കും. നവംബർ 14 സമ്മേളനത്തിന് സമാപനം കുറിച്ച് വെർച്വൽ പൊതുയോഗം നടക്കും. മാധ്യമ സമ്മേളനത്തിൽ സി സത്യബാലൻ, കെ വി ഗോവിന്ദൻ, പി വി തമ്പാൻ, കെ ഡി അഗസ്റ്റിൻ, എം വി ദാമോദരൻ, പി ശശിധരൻ, എം അരുൺ, പി വി ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അറബികളുമായുള്ള കച്ചവടം തട്ടിയെടുക്കാൻ പറങ്കികളുടെയും ബ്രിട്ടീഷുകാരുടെയും തന്ത്രമായിരുന്നു മലബാർ കലാപത്തിന് തുടക്കമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസ. സിപിഐഎം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളന സാംസ്കാരിക സമിതിയും കിസ സാംസ്കാരിക സമന്വയവും ചേർന്ന് സംഘടിപ്പിച്ച മലബാർ കലാപം 100-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
മലബാർ കലാപത്തെ ഹിന്ദു മുസ്ലിം കലാപമായി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. 100 വർഷത്തിനിടയിൽ 300 കലാപങ്ങളിൽ 26 യുദ്ധങ്ങളും ഒടുവിൽ മാപ്പിളലഹളയായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. മനുഷ്യസ്നേഹത്തിന്റെയും ബ്രിട്ടീഷുകാരെ പിന്തുണച്ച ജന്മിനാട് വാഴ്ത്തത്തിനോടുള്ള പോരാട്ടവുമായിരുന്നു മലബാർ കലാപമെന്നും ടി കെ ഹംസ പറഞ്ഞു. ഹൃദയത്തിന്റെ ഉള്ളിൽ അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവമുണ്ടായി. ആദ്യത്തെ സംഭവം 1498 പെണ്ണു തല്ലാതെ എഴുതിക്കാൻ വേണ്ട ഞാനൊരു മുക്കെഴുതാൻ പോകുന്നത് ഞാൻ മുക്കയച്ചത്. അഡ്വക്കേറ്റ് സി ഷുക്കൂർ അധ്യക്ഷനായി, CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഗോവിന്ദൻ, ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ, MV കോമൻ നമ്പ്യാർ, KV ജനാർദ്ദനൻ, എം രാമചന്ദ്രൻ, PV ദേവരാജൻ, മഹമ്മൂദ് മുറിയനാവി, PC സുബൈദ, അഡ്വക്കേറ്റ് ആശാലത, BB കെ ജോസ്, MV സുനിൽകുമാർ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 2021 കേസരി നായനാർ പുരസ്കാരം സാഹിത്യ നിരൂപകനും നാടകകൃത്തും സാംസ്കാരിക ചിന്തകനുമായ EP രാജഗോപാലിന് സാംസ്കാരിക പഠന മേഖലയെ ജനകീയമാക്കിയ നിരൂപകൻ എന്ന നിലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് ഇത്തവണ അവാർഡെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനും മാധ്യമപ്രവർത്തകനും കാർഷിക ശാസ്ത്രജ്ഞനും മദിരാശി നിയമസഭാ സാമാജികനുമായ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കലാ സാംസ്കാരിക സംഘടനയായ ഫെയ്സ് മാതമംഗലം 2014 മുതൽ ഏർപ്പെടുത്തിയതാണ് കേസരി നായനാർ പുരസ്കാരം. 25,000 രൂപയും ശില്പി KK വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ സുനിൽ പീളയിടം, കരിവള്ളൂർ മുരളി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം എന്നിവരടങ്ങിയ ജൂറിയാണ് ഈ വർഷത്തെ പുരസ്കാരം നിർണയിച്ചത്. നവംബർ അവസാനം കേസരി നായനാരുടെ ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. 4 പതിറ്റാണ്ടായി സാഹിത്യ നിരൂപണത്തിന്റെയും സാംസ്കാരിക വിമർശനത്തിന്റെയും മേഖലയിൽ EP രാജഗോപാലൻ സജീവമാണ്. പാശ്ചാത്യ സിദ്ധാന്തങ്ങളെ അന്ധമായി പിന്തുടരാതെ കേരളീയമായ നിരൂപണ പദ്ധതി വികസിപ്പിക്കാൻ രാജഗോപാലിന് സാധിച്ചതായും സാഹിത്യം അടിസ്ഥാനപരമായി പ്രാദേശികമാണെന്നും കേരളീയ അനുഭവങ്ങളെ മുൻനിർത്തിയാണ് അവയെ സമീപിക്കേണ്ടതുമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശ്രദ്ധേയമാണെന്നും ജൂറി വിലയിരുത്തി. മാധ്യമസമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ കരിവള്ളൂർ മുരളി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പുരസ്കാര സമിതി കൺവീനർ KV സുനുകുമാർ, ഫെയ്സ് സെക്രട്ടറി PP ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ നല്ല മണ്ണ് എന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനം EK നായനാർ സ്മാരക ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പ്രകാശന കർമ്മം നിർവഹിച്ചു. ശുദ്ധമായ മണ്ണ്, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു എന്നീ ലക്ഷ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, കൃഷിവകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സംസ്ഥാനത്ത് തന്നെ മാതൃകയായ നല്ല മണ്ണ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രശസ്ത കലാകാരൻ ബാലൻ പാലായി രൂപകൽപ്പന ചെയ്ത ലോഗോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സണായ VP ദാമോദരൻ മാസ്റ്റർക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സ്വപ്ന പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതെന്ന് ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രസിഡന്റ് AV ലേജു പറഞ്ഞു. നമ്മുടെ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് നല്ല മണ്ണ് എന്ന പേരിലുള്ള ഒരു DPR തയ്യാറാക്കുന്ന കുറേ ഒരു മാസത്തിലധികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക പാരമ്പര്യമുള്ള നമ്മുടെ നാടിൻ്റെ കൃഷിയെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ഓരോ ഭാഗത്ത് ഓരോ സംരംഭത്തിനെയും തൊട്ടുകൊണ്ട് അതിൻ്റെ നല്ല നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ DPR തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരുപാട് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ടി ഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC ശ്യാമള, CC ബാലകൃഷ്ണൻ, A ഷീജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ, VP റിസോഴ്സ് പേഴ്സൺ KK ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ TV നാരായണൻ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വെള്ളോറയിൽ ചെങ്കൽ ക്വാറികളിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി ഖനനം നടത്തിയ JCB ചെങ്കൽ കടത്തിയ ലോറികളും പിടിച്ചെടുത്തു. പയ്യന്നൂർ തഹസിൽദാർ K ബാലഗോപാലിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ചെങ്കൽ ക്വാറികൾ കണ്ടെത്തിയത്. ജില്ലാ കലക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് വെള്ളോറ വില്ലേജിൽ ചെങ്കൽ ക്വാറികളിൽ പരിശോധന നടത്തിയത്. ഡെപ്യൂട്ടി തഹസിൽദാർ PP അജയകുമാറിന്റെ നേതൃത്വത്തിൽ വെള്ളോറ വില്ലേജ് ഓഫീസർ മേഴ്സി കുര്യാക്കോസ്, SVO സുഭാഷ് TP, വില്ലേജ് അസിസ്റ്റന്റ് മധുസൂദനൻ, താലൂക്ക് ഓഫീസ് ജീവനക്കാരായ ഉപേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പിടിച്ചെടുത്ത ലോറികൾ കോഴിക്കോട് ജില്ലയിലേക്ക് ചെങ്കൽ കടത്തുന്ന സംഘത്തിന്റേതാണ്. വരും ദിവസങ്ങളിലും ഊർജിതമായ പരിശോധന തുടരുമെന്ന് തഹസിൽദാർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് അപകടകരമാം വിധമാണെന്ന കാഴ്ചയാണ് വെള്ളിയാഴ്ച കരിവള്ളൂർ ബസാറിൽ നടന്ന സംഭവം തെളിയിക്കുന്നത്. ജനങ്ങൾ കൂടുന്നിടത്ത് ഇത്തരത്തിലുള്ള കെട്ടിടം പൊളിക്കൽ കരാറുകാരുടെ അനാസ്ഥയാണ് സൂചിപ്പിക്കുന്നത്.
ദേശീയപാത വികസനത്തെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതാണ് നാം കുറെ നാളുകളായി കണ്ടുവരുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം കരിവള്ളൂർ ബസാറിലെ മൂന്നുനില കെട്ടിടം പൊളിച്ചത് തികഞ്ഞ അനാസ്ഥയോടെയാണ്. തെല്ലിട തെറ്റിയിരുന്നെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നു. ജെ സി ബി കൊണ്ടാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നത്. പൊളിക്കുമ്പോൾ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടത്തിന്റെ തൊട്ടരികത്തുണ്ടായിരുന്ന മറ്റൊരു ജെ സി ബി ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടു. ഏറെ പഴകിയ ഇത്തരം രീതികൾ ഉപേക്ഷിക്കേണ്ട കാലമായിരിക്കുന്നു. ഒരു ഭാഗത്ത് പുതിയതായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കടകൾക്കും ഇത്തരം പ്രവൃത്തികൾ ഭീഷണിയാവുകയാണ്. കെട്ടിടം പൊളിക്കുന്നതിനാലും അതിന്റെ അവശിഷ്ടം കിടക്കുന്നതിനാലും കച്ചവടം നടക്കുന്നില്ലെന്നും വ്യാപാരികൾ പരാതി പറയുന്നുണ്ട്. ഇത്തരം രീതികൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ അധികൃതർ നടപടി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയയുടെ ഭാഗമായി ജനപ്രതിനിധികൾക്കുള്ള പരിശീലന ക്ലാസ് നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയും പയ്യന്നൂർ നഗരസഭയും ചേർന്നാണ് അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയയുടെ ഭാഗമായി ജനപ്രതിനിധികൾക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ പി വി രത്നാകരൻ, ബ്ലോക്ക് കോർഡിനേറ്റർ രവി രാമന്തള്ളി എന്നിവർ പരിശീലന ക്ലാസിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പടന്ന ഗ്രാമപഞ്ചായത്തിലെ ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവവൈവിധ്യ രജിസ്റ്റർ പുതുക്കൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. കുറിച്ച് മുഴുവനും പ്രതിപാദിച്ചുകൊണ്ടുള്ള ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ ഇവിടെ തയ്യാറാക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും അത് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വീണ്ടും നവീകരിക്കേണ്ടതുണ്ട്. ആ ശ്രമകരമായിട്ട് ദൗത്യം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കുകയാണ്. തെരഞ്ഞെടുത്ത 15 വാർഡുകളിൽ രണ്ടു പേർക്ക് വീതവും ബി എം സി കമ്മിറ്റി മെമ്പർമാർക്കുമാണ് പരിശീലനം നൽകിയത്. വൈസ് പ്രസിഡന്റ് പി ബുഷറ പരിശീലന ക്ലാസിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിനയരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ എം മുഹമ്മദ് റഫീഖ്, ടി കെ പി ഷാഹിദ, മെമ്പർമാരായ എം പി ഗീത, യു കെ മുഷ്താഖ്, എ കെ ജാസ്മിൻ, ജൈവവൈവിധ്യ കമ്മിറ്റി മെമ്പർ കെ വി ജതീന്ദ്രൻ, കാസർഗോഡ് ജില്ലാ ജൈവവൈവിധ്യ കോർഡിനേറ്റർ വി എസ് നീതു, ബി എം സി കോർഡിനേറ്റർ ഡോക്ടർ അജയൻ കെ വി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. രജിസ്റ്റർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡുതല സർവേ നടത്തുവാനും തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സി പി ഐ എം മാടായി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ചരിത്ര ചിത്ര പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 2-3 തീയതികളിൽ പാണപ്പുഴയിൽ നടക്കുന്ന സി പി ഐ എം മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചരിത്ര ചിത്ര പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ 23rd അഖിലേന്ത്യാ സമ്മേളനം ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ നടക്കുകയാണ്, കണ്ണൂരിൽ വെച്ച് ആദ്യമായിട്ട്. ഇതിനെല്ലാം തിരക്കിലാണ്, വിവിധ തരത്തിലുള്ള പ്രവർത്തനത്തിലാണ് നമ്മുടെ പാർട്ടി കണ്ണൂർ ജില്ലയിലെ പാർട്ടിയാകെ. അതിനിടയിലാണ് നമ്മുടെ ഏരിയയിൽ ജില്ലാ സമ്മേളനം ആദ്യമായിട്ട് നടക്കുകയാണ്. ഇരുവിധത്തിൽ ഇതിൻ്റെ ഒരു കേസംഘടന സംഘാടന സമിതിയും അതിൻ്റെ ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏരിയ സമ്മേളനം ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. 2-3 തീയതികൾ എൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, പി പി പ്രകാശൻ, സി എം വേണുഗോപാലൻ, ടി വി ചന്ദ്രൻ, കെ കുഞ്ഞിരാമൻ, കെ സജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തിരുവനന്തപുരം പട്ടം മിൽമ ഹെഡ് ഓഫീസ് അങ്കണത്തിലേക്ക് ഡോക്ടർ വർഗീസ് കുര്യന്റെ ശില്പം ഒരുങ്ങുന്നു. 9 ഉയരമുള്ള ഫൈബർ ഗ്ലാസ് ശില്പം ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് ഒരുങ്ങുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നീ വിശേഷണങ്ങളോടെ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ കേരളത്തിലെ 3rd ശില്പമാണ് ഉണ്ണിക്കാനായി പൂർത്തിയാക്കിയത്. വർഗീസ് കുര്യന്റെ 100th ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ മിൽമ ഹെഡ് ഓഫീസിലും വർഗീസ് കുര്യന്റെ ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശില്പം നിർമ്മിക്കുന്നത്. 3 സമയമെടുത്താണ് വർഗീസ് കുര്യന്റെ ശില്പം കളിമണ്ണിൽ ഒരുക്കിയത്. അടുത്തു തന്നെ കളിമൺ പ്രതിമ മോൾഡെടുത്ത ശേഷം ഫൈബർ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്യും. കോഴിക്കോട് മിൽമയിൽ കഴിഞ്ഞ വർഷം വർഗീസ് കുര്യന്റെ ശില്പം ഉണ്ണിക്കാനായി നിർമ്മിച്ചിരുന്നു. അടുത്ത മാസം ശില്പം തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. ഡോക്ടർ വർഗീസ് കുര്യന്റെ ഈ പൂർണ്ണകായ ശില്പം തിരുവനന്തപുരം മിൽമ ഹെഡ് ഓഫീസിലേക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. 3 സമയമെടുത്ത് ചെയ്ത ഈ ശില്പം അടുത്ത മാസം
ഇത് ഫൈബർ ഗ്ലാസ്സിലേക്ക് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിനു മുന്നേ വർഗീസ് കുര്യൻ്റെ അർദ്ധകായ ശില്പം കോഴിക്കോട് മിൽമയിലേക്കും അതുപോലെ കൊച്ചി മിൽമയിലേക്കും നിർമ്മിച്ചിട്ടുണ്ട്. പൂർണ്ണകായ ഈ ശില്പം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം മിൽമ ഹെഡ് ഓഫീസിലേക്കുള്ള ഓഫീസിലേക്ക് വേണ്ടിയാണ്. ഉണ്ണിക്കാനായിയോടൊപ്പം ശില്പനിർമ്മാണത്തിന് സഹായികളായി വിനേഷ് കോയക്കിൽ, അഭിജിത്ത് ടി കെ, മിഥുൻ പി വി എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡിനെ തുടർന്ന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളപ്പിറവി ദിനത്തിൽ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കൈത്താങ്ങുമായി പടന്ന ഗ്രാമപഞ്ചായത്ത്. പൊതുവിദ്യാലയങ്ങൾക്ക് ആവശ്യമായ കോവിഡ് പ്രതിരോധ സാമഗ്രി വിതരണവും പോസ്റ്റർ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 9 വിദ്യാലയങ്ങളിലെ 132 ഡിവിഷനുകളിലേക്ക് ആവശ്യമായ സാനിറ്റൈസർ, മാസ്ക്, തെർമൽ സ്കാനർ എന്നിവയോടൊപ്പം കോവിഡ് പ്രോട്ടോകോൾ വിശദീകരിക്കുന്ന ബഹുവർണ്ണ പോസ്റ്ററുകളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ബുഷറ അധ്യക്ഷത വഹിച്ചു. 5000 മാസ്കുകളുടെ തുക തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഗോപാലിനും 9 തെർമൽ സ്കാനറുകളുടെ തുക പടന്ന ഹിക്മത്തുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി എച്ച് എം കുഞ്ഞബ്ദുള്ളയും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അനിൽ മാസ്റ്റർ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി കെ എം മുഹമ്മദ് റഫീഖ്, ടി കെ പി ഷാഹിദ, പഞ്ചായത്ത് അംഗം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിനയരാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര, ബാലകൃഷ്ണൻ നാറാത്ത് എന്നിവരും ജനപ്രതിനിധികളും സ്കൂൾ പ്രധാനാധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു. ഈ പഞ്ചായത്തിന്റെ 13 വാർഡുകളിൽ നിന്നും മുട്ടക്കോഴിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മുട്ടക്കോഴി വിതരണം ചെയ്യാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഗുണഭോക്തൃ വിഹിതവും വാങ്ങാതെയാണ് ഇത്തവണ നമ്മൾ ഈ പഞ്ചായത്തിലെ വനിതകൾക്കായി 5 മുട്ടക്കോഴികളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. 13 വാർഡുകളിൽ നിന്നും അപേക്ഷ നൽകിയ 1000 പേർക്കാണ് ഗുണഭോക്തൃ വീതം വാങ്ങാതെ 5 വീതം മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. അപേക്ഷകരുടെ യാത്രാ സൗകര്യം പരിഗണിച്ച് 13 വാർഡുകളിലായി 6 കേന്ദ്രങ്ങളിലായാണ് 2 ദിവസമായി മുട്ടക്കോഴി വിതരണം നടത്തിയത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്യാമള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലിക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ, വെറ്റിനറി ഡോക്ടർ ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നിർമ്മാണ മേഖലയിലെ മാറുന്ന മുഖഛായയ്ക്ക് അനുയോജ്യമായ സ്റ്റീൽ ജനൽ വാതിലുകൾ എന്നിവയുടെ വിപണന കേന്ദ്രം RR ഇൻഡസ്ട്രീസ് 7 പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞമംഗലം റോഡ് കാരാട്ട് 7 RR സ്റ്റീൽസ് പ്രവർത്തനം ആരംഭിച്ചത്. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച ഗുണനിലവാരമുള്ള ടാറ്റ സ്റ്റീൽ ഗാലവനൈസ്ഡ് 16 kg ഷീറ്റുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ജനലുകളും വാതിൽ കട്ടിലുകളും ഈടിനും ഉറപ്പിനും കോട്ടം തട്ടാതെ ഇഷ്ടപ്പെട്ട ഡിസൈനുകളിലും അളവുകളിലും ഗുണനിലവാരം ഉറപ്പാക്കി RR സ്റ്റീൽസ് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുന്നു. ഏതുതരം കെട്ടിടങ്ങൾക്കും അനുയോജ്യമായ കട്ടിടകളും ജനലുകളും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള റിപ്പോർട്ടർ ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി KRMU മേഖലാ അംഗങ്ങൾ പയ്യന്നൂർ സഹകരണ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം നടത്തി. മേഖലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് രജീഷ് കുളങ്ങര പതാക ഉയർത്തി. മേഖലാ സെക്രട്ടറി പ്രജിത് മനിയേരി, സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാങ്കുൽ, ജില്ലാ സെക്രട്ടറി പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. തുടർന്ന് KRMU മേഖലാംഗങ്ങൾ പയ്യന്നൂർ സഹകരണ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം നൽകി. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി കെ വി സന്തോഷ്, സജേഷ് നായർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആസ്റ്റർ മിംസ് അനാമയ ആശുപത്രി എമർജൻസി മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായുള്ള അത്യാഹിത ചികിത്സാ പരിശീലന പരിപാടി അനാമയ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു. ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു.
പറയുന്നവരാണ് എല്ലാവരോടും കേൾക്കുക, സ്റ്റുഡൻസ് ആയാലും അച്ഛനായാലും അമ്മമാരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും, ആ ബോധ്യപ്പെടുത്തുന്നവരുടെ സമൂഹത്തിൽ അറിയാൻ പറ്റും. ഇപ്പോഴേ തന്നെ ഈ നമ്മൾക്ക് അത് മിക്കവാറും എല്ലാവരും പഠിക്കേണ്ടിയിരിക്കണം. വെള്ളോറ UP സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായാണ് അത്യാഹിത ചികിത്സാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. അടിയന്തര ജീവൻ രക്ഷാമാർഗങ്ങൾ, പ്രാഥമിക ചികിത്സാ രീതികൾ, കോവിഡ് പ്രതിരോധത്തിനുള്ള പ്രാഥമിക പരിശീലനം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ക്ലാസുകൾ ആസ്റ്റർമിംസ് അനാമിയ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ വിനീത് MD കൈകാര്യം ചെയ്തു. ഡോക്ടർ VV ശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സജിൻ KM, ആശുപത്രി ജനറൽ മാനേജർ ഡോക്ടർ മിഥുനിയ K എന്നിവർ നേതൃത്വം നൽകി. പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ആശുപത്രി CEO രമേശൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM പെരിങ്ങോം ഏരിയാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. November 13-14 തീയതികളിൽ മാതമംഗലത്ത് വെച്ചാണ് പെരിങ്ങോമേരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ സംഘാടക സമിതി ഓഫീസ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോമൺ പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിന്റെ പെരിങ്ങോമേരിയ സമ്മേളനം ഈ വരുന്ന November 13-14 തീയതികളിലായി മാതമംഗലം ബസാറിൽ വെച്ച് നടക്കും. പാർട്ടി സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മാതമംഗലം ബസാറിൽ സൗകര്യപ്രദമായ ഒരു കെട്ടിടം കണ്ടെത്തുകയും വളരെ മനോഹരമായി അലങ്കരിച്ച് സ്വാസംഘം ഓഫീസായി അതിനെ സജ്ജമാക്കുകയും ചെയ്തിട്ടുള്ളത്. MP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. C സത്യപാലൻ, KV ഗോവിന്ദൻ, KB ബാലകൃഷ്ണൻ, P ദാക്ഷായണി, P സജിത്കുമാർ, M അരുൺ, PV തമ്പാൻ, TR രാമചന്ദ്രൻ, PV ശങ്കരൻ, MP സുരേഷ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്തറ. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് രഞ്ജി കാങ്കോലിന് DYFI യുടെ അനുമോദനം. രഞ്ജിയുടെ വീട്ടിലെത്തിയാണ് പ്രവർത്തകർ ഉപഹാരം നൽകി അനുമോദിച്ചത്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിന് നാടിന്റെ പ്രിയ കലാകാരൻ രഞ്ജി കാങ്കോലിനെ DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ സ്നേഹാദരം. പെരിങ്ങാം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് PP സിദിൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ രഞ്ജി കാങ്കോലിന്റെ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഏറ്റവും മികച്ച അഭിപ്രായം. പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലുള്ള സിനിമയാണ്. കഴിഞ്ഞ അവാർഡ് ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് അവാർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെയാണ്, ഗിരീഷ് എന്ന കഥാപാത്രത്തെയാണ് രഞ്ജി കാങ്കോൽ അവതരിപ്പിക്കുന്നത്. മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം ലഭിച്ച സിനിമയാണ് തിങ്കളാഴ്ച നിശ്ചയം. ദീപേഷ് MV, പ്രത്യുഷ് PV, മോഹനൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. പക്ഷേ ഇത് സെന്ന ഹെഡ് എന്ന വളരെ കന്നഡയിലൊക്കെ ഭയങ്കര പേര് കേട്ട സംവിധായകനായ സെന്ന ഹെഡ്ഡയാണ് ഇതിന്റെ സംവിധാനം. അപ്പോൾ ഈ ഒരു സിനിമ എല്ലാവരും ഓൺലൈൻ ലൈവിൽ ആണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോണി ലൈവിൽ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.